Welcome, Inspector, and good evening. Here comes the beautiful girl in the inspector's uniform. Come on! Get up! Come on, get up! Ah, better? കൈകൾക്ക് കരുത്തില്ലായിരുന്നു. ഇന്ന് കുറച്ചുമുമ്പ് കാറിൽ ചെന്നിടിച്ചത്
ഇങ്ങനെയാണ് ചേച്ചി അന്ന് ആ മൂന്ന് പേരും നമ്മളുടെ അച്ഛനെയും ചേച്ചിയെയും കൊന്നിട്ട് ജയിലിൽ പോയിരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു? പുറത്തൊരു ആക്സിഡന്റ് കണ്ടു. മോട്ടോർ ബൈക്കിൽ വന്നവൻ അപ്പൊ തന്നെ മരിച്ചു. എന്ത് ചെയ്യാൻ? സാർ, ജോർജിനെ കൊല്ലുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് വിശ്വസിക്കൂ സാർ. മിസ് രജനി, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. പക്ഷേ സംഭവം നടക്കുമ്പോൾ അവൻ ലോക്കപ്പിലായിരുന്നു. ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവൻ എങ്ങനെയോ രക്ഷപ്പെട്ട് രണ്ടാമത് ലോക്കപ്പിൽ വന്ന് ചേർന്നതാണ്. നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിക്കുമോ? എനിക്ക് സാധിക്കും സാർ. ഓക്കെ, ദെൻ യു പ്രൊസീഡ്. വിഷ് യു ആൾ ദ ബെസ്റ്റ്. വിചാരണ ചെയ്തതിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റ് നൽകിയ തെളിവുകൾ ഒന്നും തന്നെ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത കൊണ്ടും കൊല ചെയ്യാൻ ഉപയോഗിച്ച തോക്ക് പ്രതിയുടെ അല്ലാത്തതിനാലും കൊല നടന്ന സമയത്ത് പ്രതി ലോക്കപ്പിലായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്നത് കൊണ്ടും പ്രതി കുറ്റക്കാരനല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ പ്രതിയെ നിരുപാധികം വെറുതെ വിട്ടിരിക്കുന്നു. നിയമം പോയ പോക്ക് കണ്ടു. ഞാൻ കൊന്നത് കണ്ണുകൊണ്ട് കണ്ട ചേച്ചിക്ക് അത് തെളിയിക്കാൻ കഴിഞ്ഞു. എല്ലാ ഇപ്പോഴും എല്ലാവർക്കും നിയമത്തെ പറ്റിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ കോടതിയിൽ നീ രക്ഷപ്പെട്ടിരിക്കാം. എന്നാൽ ഇതിനു മുകളിൽ ഒരു കോടതിയുണ്ട്. ആ കോടതിയിൽ തീർച്ചയായിട്ടും നീ ശിക്ഷിക്കപ്പെടും. Thank you.
മാത്തുവിൻ ചട്ടങ്ങളെ ആശാൻ പാടി, കുമാരൻ ആശാൻ പാടി, പല്ലവയാറ്റോള കാത്തേറ്റു പാടിയിരുന്നു പല്ലവി കേട്ടുണരു നീതിപീഠമേ, ഈ പല്ലവി കേട്ടുണരു നീതിപീഠം.